ഞാനൊരു ചെറുപ്പക്കാരൻ, എൻ്റെ കൊച്ചനിയൻ എന്ന് പറയാവുന്ന സജീവ് ഇത്രയും ത്യാഗപൂർണമായിട്ട് ഇത്രയും നാളുകൾ പഠിക്കുന്നു, ഒരു തപസ് പോലെ അത്രയും പ്രയത്നം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും അദ്ദേഹത്തിന് സപ്പോർട്ട്? ഹൃദയത്തിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുന്നത്. നമ്മൾ രണ്ട് കൈയും നീട്ടി ആ സഹോദരനെ സ്വീകരിച്ചില്ലെങ്കിൽ ആര് ചെയ്യും? ഇന്ന് ഈ അറിവിതിനിങ്ങനെ ആർക്കും മോതിരണമെന്ന് പറഞ്ഞ ആ മഹാഗുരുവിൻ്റെ ആ അറിവ് പകർന്നു കൊടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ അതിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി മാറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു ഗുരുധർമ്മം? ആ ഗുരുവിൻ്റെ ദർശനം എന്തെന്ന് അറിയാൻ സാധിക്കുന്നു. അത് ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ 50 വർഷം അല്ലെങ്കിൽ 100 വർഷം കൂടെ കടന്നു പോകും. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഗുരുവിനെ ഈഴവരുടെ ഗുരുവായിട്ടൊന്നും കാണുന്ന ഒരു കാലം ഉണ്ടാകത്തില്ല. ഒരു വിശ്വഗുരുവാണ്, തീയരുടെ ഗുരുവാണെന്ന് പറയേണ്ട കാലഘട്ടത്തിലാണ് ഇപ്പം ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാനും നിങ്ങളും ഏതെങ്കിലും നിങ്ങളുടെ പുതിയ തലമുറയിലേക്ക് കടന്നു പോകുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജാതിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധ എന്ത് ചെയ്തു? മാർഗരറ്റ് എന്ന് പറഞ്ഞ പൊക്കിപ്പിടിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്ത സംശയം മാറ്റിവെച്ച് ആർക്കൊക്കെ വരാൻ സാധിക്കുന്നു അവരെ ഭഗവാൻ നേരിട്ടൊരു ദൗത്യം ഏൽപ്പിച്ചെന്നാൽ ഏറ്റ് അത് ചെയ്യാൻ ഭഗവാനാൽ നിയോഗിക്കപ്പെടുന്നവരാണ്. ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാര് ഭൂമിയിലുണ്ട്. അവരാണ് ദിവ്യാത്മാക്കളുടെ ഒപ്പം അനുഗമിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു തുടങ്ങിയത് ഭഗവാൻ ആദ്യം Thank you.